കർത്താവിങ്കിലേക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 3:23 ഇപ്രകാരം കാണുന്നു: കർത്താവ് അവരെ ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി, മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു. ഏദേൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആദത്തിനും ഹവയ്ക്കും ധാരാളം ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ആഹാരത്തിനു വേണ്ടി അവർ വിയർപ്പൊഴുക്കി അധ്വാനിച്ചു. അവരുടെ കഷ്ടതകളും ക്ലേശങ്ങളും കണ്ട് ദൈവത്തിന് അവരോട് കരുണ തോന്നി. അവർ പാപം ചെയ്തെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ചില്ല, കാരണം ദൈവം അവരെ അത്രയധികം സ്നേഹിക്കുന്നു. അങ്ങനെ മനുഷ്യരക്ഷയ്ക്കു വേണ്ടി ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. തെറ്റ് ചെയ്ത് തന്നിൽ നിന്നകന്നു പോയെങ്കിലും മനുഷ്യനോട് ദൈവം കരുണ കാണിച്ചു. അവിടുന്ന് വാഗ്ദാനം ചെയ്ത രക്ഷകനാണ് ഈശോ. സ്വപുത്രനെ നൽകിക്കൊണ്ട് ദൈവം മനുഷ്യനോട് കരുണ കാട്ടിയപ്പോൾ സ്വന്തം ജീവൻ ബലിയായി നൽകി പുത്രൻ മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് ലോകരക്ഷകനായി തീർന്നു. ഈ നോമ്പുകാലത്ത് ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സത്പ്രവർത്തികളിലൂടെയും ദൈവത്തിന് മഹത്തായ കാരുണ്യത്തിന് അതിരുകളില്ലാത്ത സ്നേഹത്തിന് കൃതജ്ഞത അർപ്പിക്കാം. ചെറിയ ത്യാഗപ്രവൃത്തികളിലൂടെ മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കായി ഈശോ സഹിച്ച പീഡുകൾ നമ്മുടെ ജീവിതത്തിലും അനുഭവവേദ്യമാക്കാം. നമ്മെ ദ്രോഹിച്ചവരോട് ക്ഷമിച്ചും ശത്രുക്കളെ സ്നേഹിച്ചും ദൈവത്തിൻ്റെ വലിയ കാരുണ്യത്തിൽ നമുക്കും പങ്കാളികളാകാം. ഈ നോമ്പുകാലത്ത് മറ്റുള്ളവരിൽ ദൈവത്തെ ദർശിക്കാനും ദൈവസ്നേഹത്തിൽ വളർന്നു വരുവാനും ഏവർക്കും സാധിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.